അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസികതകൾ, ഇതാണ് ഈ ചെറുകഥയുടെ ഹെഡിങ്. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. റസ്കിൻ ബോൺ, ബോൺ ഓൺ 19 May 1934, ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. His father was an officer at Royal Air Force. He wrote his first novel, The Room on the Roof, at the age of 17. റസ്കിൻ ബോണ്ട് മെയ് 19, 1934 ജനിച്ചത്. ആ റസ്കിൻ ബോൺ ഈസ് ആൻ ഇന്ത്യൻ ഓതർ, ഒരു ഇന്ത്യൻ രചയിതാവാണ്. ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്, ബ്രിട്ടീഷ് വംശപരമ്പരയുള്ള ഇന്ത്യൻ ഓതറാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉദ്യോഗസ്ഥനായിരുന്നു. അറ്റ് റോയൽ എയർഫോഴ്സ്, റോയൽ എയർഫോഴ്സിൽ. He wrote his first novel. അദ്ദേഹം തൻ്റെ ആദ്യത്തെ നോവൽ എഴുതി. ദ റൂം ഓൺ ദ റൂഫ്, അതാണ് അതിൻ്റെ പേര്. അറ്റ് ദ ഏജ് ഓഫ് 17, 17 ഇറ്റ് ഗോട്ട്, അതിന് ലഭിച്ചു ജോൺ ലെവ്ലിൻ റിസ് പ്രൈസ്. ജോൺ ലെവ്ലിൻ റിസ് പ്രൈസ് ലഭിച്ചു ഇൻ 1957, 1957. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികളുടെ പുസ്തകമായിരുന്നു ദ ആംഗ്രി റിവർ ഇൻ 1992, 1992 ദ ആംഗ്രി റിവർ എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത്. ഹി റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ്, അദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡ് സ്വീകരിച്ചു ഫോർ ഈസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, അദ്ദേഹത്തിൻ്റെ ചെറുകഥ സമാഹാരത്തിന്. അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡറ, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999, 1999 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചു ഫോർ ഹീസ് കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക്. കോൺട്രിബ്യൂഷൻ മീൻസ് സംഭാവന. ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, കുട്ടികളുടെ സാഹിത്യത്തിനുള്ള. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017, 2017 അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും ലഭിച്ചു. ഹി നൗ ലീവ്സ് വിത്ത് ഹീസ് അഡോപ്റ്റഡ് ഫാമിലി, അദ്ദേഹം ഇപ്പോൾ തൻ്റെ ദത്തെടുത്ത കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഇൻ ലാൻഡോർ നിയർ മസൂറി, മസൂറിക്കടുത്തുള്ള ലാൻഡോറിൽ. ഇതാണ് രചയിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ദ മാഗ്നിഫിസെൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദീസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്, അൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലീവ്ഡ് ടു ദ ഏജ് ഓഫ് 117 ആൻഡ് വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടൂക്ക് റൂട്ട് അഗെയിൻ ഫോമിംഗ് എ മേസ് ഓഫ് ആർച്ചസ് gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dara, nestling in a valley at the foot of the Himalayas. Though the house and grounds of our home in India, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും ആ സ്ഥലവും ആണെങ്കിലും, were grandfather's domain, വലിയുപ്പയുടെ സാമ്രാജ്യമായിരുന്നെങ്കിലും, ദ മാഗ്നിഫിസെൻ്റ് ഓൾഡ് ബനിയൻ ട്രീ, വളരെ പ്രായമായ
പ്രൗഢമായ ആൽമരം. മാഗ്നിഫിസൻ്റ് മീൻസ് പ്രൗഢമായ. വാസ് മൈൻ, എൻ്റേതായിരുന്നു ചീഫ്ലി, പ്രധാനമായും. ബിക്കോസ് കാരണം, ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദർ തൻ്റെ 65-ാമത്തെ വയസ്സിൽ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അത് കയറാൻ കഴിഞ്ഞിരുന്നില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം, വലിയുമ്മ അദ്ദേഹത്തെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അബൌട്ട് ദീസ്, ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ഇതിനെക്കുറിച്ച്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്, ഏതോ ഒരു ഡസ്മണ്ട് പ്രഭുവിൻ്റെ ഭാര്യ, അവളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ആൻ ഇംഗ്ലീഷ് വുമൺ, അവൾ ഒരു ഇംഗ്ലീഷ് സ്ത്രീയാണ്, ഹു ലീവ്ഡ് ടു ദ ഏജ് ഓഫ് 117, 117-ാം വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമൺ ആണ് കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. ആൻഡ് വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ, കൂടുതൽ ജീവിക്കുമായിരുന്നു. ഇഫ് ഷി ഹാഡ് ഇൻ ഫാളൻ, അവൾ വീണിട്ടില്ലായിരുന്നെങ്കിൽ. വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ ട്രീ കയറുന്ന സമയത്ത്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ, ആൽമരത്തിൻ്റെ വിടർന്ന് നിൽക്കുന്ന, വ്യാപിച്ച് കിടക്കുന്ന ചില്ലകൾ, വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, അത് വളഞ്ഞ് നിലത്തേക്ക് വന്നു. ആൻഡ് ടു ക്രൂട്ട് അഗെയിൻ, എന്നിട്ട് വീണ്ടും വേര് പിടിച്ചു. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്, ആർച്ച് മീൻസ് കമാനം, മെയ്സ് മീൻസ് വളഞ്ഞ് തിരിഞ്ഞ, എന്നിട്ട് അതെന്ത് ചെയ്തിരിക്കുന്നു, ഒരു വളഞ്ഞ് തിരിഞ്ഞ കമാനം രൂപപ്പെടുത്തിയിരിക്കുന്നു. അത് ഗ്യാമി എനിക്ക് നൽകി എൻലെസ് പ്ലഷർ, അറ്റമില്ലാത്ത സന്തോഷം. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ആ മരം വീടിനേക്കാൾ പ്രായമുള്ളതായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, വലിയുപ്പയേക്കാൾ പ്രായമുള്ളതായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡറ, പട്ടണത്തെപ്പോലെ, പട്ടണത്തിൻ്റെ അത്ര പ്രായമുള്ള മരമായിരുന്നു അത്. നെസ്ലിംഗ്, നെസ്ലിംഗ് മീൻസ് ചേർന്ന് കിടക്കുക, പറ്റിപ്പിടിച്ച് കിടക്കുക. ഇൻ എ വാലി അറ്റ് ദ ഫോട്ട് ഓഫ് ദി ഹിമാലയസ്, ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തുള്ള താഴ്വാരത്തിൽ. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ, ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി, ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈ സെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. മൈ ഫസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ആദ്യത്തെ സുഹൃത്ത്, ആൻഡ് ഫെമിലിയർ, പരിചയക്കാരൻ, വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ, ഒരു ചെറിയ ഗ്രേ കളറുള്ള അണ്ണാനായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക്, അവൻ്റെ പുറംഭാഗം കമാന രൂപത്തിലാക്കിക്കൊണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, സ്നിഫ് എന്നാൽ ചീറ്റുക, സ്നിഫിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് ചീറ്റിക്കൊണ്ട്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ്, അവനെ ആദ്യം തോന്നിച്ചു, ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ, റിസെൻറ്റ് മീൻസ് ഇഷ്ടപ്പെടാതിരിക്കുക, ഇൻവേഷൻ കടന്നുകയറ്റം, എൻ്റെ കടന്നുകയറ്റം അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിച്ചു. എവിടേക്ക്? ഓഫീസ് പ്രൈവസി, അവൻ്റെ പ്രൈവസിയിലേക്ക്, സ്വകാര്യ മേഖലയിലേക്ക്. ബട്ട് വെൻ ഹി ഫൗണ്ട്, പക്ഷേ അവൻ കണ്ടെത്തിയപ്പോൾ, ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം, ഞാൻ ആയുധം ധരിച്ചിട്ടില്ല, മൈസെൽഫ് സ്വയം വിത്ത് എ കാറ്റപ്പൾട്ട്, കാറ്റപ്പൾട്ട് മീൻസ് തെറ്റാലി, ഓർ എയർ ഗൺ, അല്ലെങ്കിൽ തോക്ക്, ഇതൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് അവൻ കണ്ടെത്തിയപ്പോൾ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ, അവൻ വളരെ ഫ്രണ്ട്ലി ആയി, ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. ബിഫോർ ലോങ് ഹി വാസ് ഡൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹീസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രൊബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് birds of all kinds
would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures and parrots and crows, squabbling with each other all the time during the fixed season. The banyan tree was the noisiest place on the road. And when I started leaving him, ഞാൻ അവനിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, pieces of cake, കേക്കിൻ്റെ കഷ്ണങ്ങൾ, and ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങൾ, he grew bolder, അവൻ കൂടുതൽ ധൈര്യവാനായി, and finally, അവസാനം, became familiar, അവൻ പരിചയക്കാരനായി, enough to take food from my hands, എൻ്റെ കയ്യിൽ നിന്നും ഫുഡ് എടുക്കാൻ മാത്രം. Before long, വളരെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ, he was delving, delving means searching, തിരയ, into my pockets, എൻ്റെ പോക്കറ്റൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, and helping himself, help oneself means വളരെ ഫ്രീ ആയി സാധനങ്ങൾ എടുക്കുന്നതിനാണ് പറയുക, to whatever he could find, അവൻ എന്താണോ കാണുന്നത് അതൊക്കെ എടുക്കാനും അതൊക്കെ സെർച്ച് ചെയ്യാനുമുള്ള ധൈര്യം അവന് ലഭിച്ചു. ഹി വാസ് എ വെരി യങ് സ്ക്യുറൽ, അവൻ വളരെ യങ്ങായ പ്രായമില്ലാത്ത ഒരു സ്ക്യുറലായിരുന്നു. ആൻഡ് ഹീസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ അതുപോലെ കുടുംബക്കാർ പ്രൊബബ്ലി തോട്ട് മിക്കവാറും ചിന്തിച്ചു ഹിം അവനെക്കുറിച്ച് ഹെഡ് സ്ട്രോങ് ധിക്കാരിയായിട്ട് ആൻഡ് ഫൂളിഷ് വിഡ്ഡിയുമായി. ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിച്ചതിന്. ഇൻ ദ സ്പ്രിംഗ്, സ്പ്രിംഗ് സീസണിൽ വസന്തകാലത്ത്, വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ആൽമരത്തിൽ ചെറിയ കായകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഫിഗ് അത്തിപ്പഴത്തിനാണ് പറയുക, ഇവിടെ ആൽമരത്തിലുണ്ടാവുന്ന കായ, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും, വുഡ് ഫ്ലോക്ക്, ചേക്കേറും കൂട്ടം കൂടി വരും, ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ ചില്ലകളിലേക്ക്. ആരൊക്കെയാണ് വരിക? ദ റെഡ് ബോട്ടം ബുൽബുൽ, അടിഭാഗം ചുവന്ന ബുൽബുൽ പക്ഷി, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, വളരെ സന്തോഷവാനും അതുപോലെ ആർത്തിയുള്ളവനുമായ, ഗോസിപ്പിൻ റോസി പാസ്റ്റേഴ്സ്, വെടി പറയുന്ന റോസി പാസ്റ്റർ പക്ഷികളും, ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തകളും കാക്കകളും, സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം തർക്കിച്ചുകൊണ്ട്, ഓൾ ദ ടൈം, എല്ലാ സമയവും, ഡ്യൂറിംഗ് ദ ഫിക്സ് സീസൺ, പഴം ഉണ്ടാവുന്ന സീസണിൽ, ദ ബനിയൻ ട്രീ വാസ് ബനിയൻ ട്രീ ആയിരുന്നു, ദ നോയിസിയസ് പ്ലേസ് ഓൺ ദ റോഡ്, ആ റോഡിലെ ഏറ്റവും ശബ്ദം നിറഞ്ഞ സ്ഥലമായിരുന്നു.